നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് ഏകീകൃത സിവിൽ കോഡ് ആരുടെയും അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കാനല്ലെന്നും ഗവർണർ വ്യക്തമാക്കി ഏകീകൃത സിവിൽ കോഡിലൂടെ വിവാഹ നിയമങ്ങൾ ഏകീകരിക്കപ്പെടുമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് മുസ്ലിം വിവാഹങ്ങളിൽ എത്ര പേർ വധുവിന് മെഹർ നൽകുന്നുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു വിവിധ വിഷയങ്ങളിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം ഹിജാബ് നിരോധനം പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നാൽ രാഷ്ട്രീയ ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുസ്ലിമിന്റെ നിറമല്ല പച്ചയെന്ന് സംസാരിക്കുന്നത് ഖുറാൻ അടിസ്ഥാനമാക്കിയാണെന്നും പറയുകയുണ്ടായി മുസ്ലിം ലീഗ് തന്നെ ഇസ്ലാം വിരുദ്ധനാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹിജാബ് നിരോധനത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ ഗൂഢാലോചനയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ദുഷിച്ച ആസൂത്രണമാണത് ഇസ്ലാമിൽ ിൽ ഹിജാബ് എന്ന് പറയുന്നവരാണ് ഗൂഢാലോചനക്കാരെന്നും ഗവർണർ വ്യക്തമാക്കി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആശയപ്രകാശനത്തിന് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പ്രതിഷേധങ്ങൾ വ്യക്തമാക്കുന്നതും ഇന്ത്യൻ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ധരിക്കേണ്ട ഷാളിനെ കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹിജാബ് വലിച്ചെറിയുന്നതിനെ കുറിച്ചല്ല ചോദ്യം ഞാൻ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നു ധരിക്കേണ്ട വസ്ത്രം ഏതായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ അവർ എന്നെ കരിവാരി തേക്കുകയാണ് ഞാൻ ഖുറാൻ എതിരാണെന്നാണ് പറയുന്നത് എനിക്ക് രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെടാൻ താല്പര്യമില്ല ഞാൻ ഖുറാനിൽ ഉള്ളതാണ് പറയുന്നത് എന്നെ പഠിപ്പിക്കുന്നതിന് എനിക്ക് അവരോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാവി എനിക്ക് പരിത്യാഗത്തിന്റെ നിറമാണ് ത്യാഗത്തിന്റെയും മറ്റുള്ളവർക്കായി ജീവിക്കുന്നതിന്റെയും സൂചകമാണത് പച്ച മുസ്ലിങ്ങളുടെ നിറമല്ല അത് സമൃദ്ധിയുടെ നിറമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഞാൻ രാജിവെക്കുമ്പോൾ ബി ജെ പിക്ക് രണ്ട് എം പിമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മന്ത്രിയായതാണ് ഞാൻ നരേന്ദ്രമോദിയുമായി മൂന്നു തവണ മാത്രമാണ് നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇസ്ലാം ചരിത്രം എടുത്തു നോക്കിയാൽ സ്ത്രീകൾ ഹിജാബിന് എതിരായിരുന്നുവെന്ന് ഗവർണർ പറയുന്നു പ്രവാചകന്മാരുടെ കാലം മുതൽക്കേ ഹിജാബിനെ എതിർത്തിരുന്നു ദൈവം നൽകിയ സൗന്ദര്യം മറച്ചുവെക്കില്ലെന്ന ഒന്നാം തലമുറയിലെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി കർണാടകയിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ച സംഭവത്തോട് പ്രതികരിക്കവെയായിരുന്നു ഗവർണർ ഇത്തരത്തിൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത